ശരത്തേട്ടൻ ഒരു ഹിന്ദി സിനിമ ചെയ്തിട്ടുണ്ട്, വീണ്ടും ഒരു ഹിന്ദി സിനിമയെക്കുറിച്ച് ഞാൻ എവിടെയൊക്കെയോ കേൾക്കുന്നുണ്ട്. എന്താണ് അടുത്ത പ്രോജക്റ്റ്? ഞാൻ പിന്നെ ആദ്യം ഒരു ഹിന്ദി സിനിമ ചെയ്തല്ലോ, അത് ശില്പാശ്രമൊക്കെ വെച്ച. അപ്പോൾ അതിനുശേഷം എനിക്കൊരു ഹിന്ദി സിനിമയും കൂടെ ചെയ്യാൻ എന്നേ ഒരു ചെറിയ ഓഫറുണ്ട്. പക്ഷെ ഞാനിങ്ങനെ ഒരു ടൈം വേണം, ഒരു ഹിന്ദി സിനിമ വേണമെങ്കിൽ 2 വർഷം 3 വർഷം സമയം വേണം, ആവശ്യമാണ് അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ താമസിക്കാതെ 1 വർഷം 2 വർഷം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ജോലിയിൽ നിന്ന് പുറത്തു പോകാൻ പറ്റി. അപ്പോൾ എനിക്കൊരു ഹിന്ദി സിനിമ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഒരു സബ്ജക്റ്റൊക്കെ, അതിനെക്കുറിച്ച് സബ്ജക്റ്റൊക്കെ ആലോചിച്ചോ? എന്തെങ്കിലും ഡിസ്കഷൻ ആയിട്ടുണ്ടോ? അത് ഇനിഷ്യേറ്റ് ചെയ്ത് വരുന്നുണ്ട് നല്ല രീതിയിൽ. കാര്യം അന്ന് അത് ചെയ്ത ഗ്രൂപ്പ് തന്നെ. ഓ, അത് ശരി. പ്രൊഡ്യൂസറെ കിട്ടുക എന്നുള്ളതാണ് ഒരു സിനിമ ചെയ്യുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു കടമ്പ എന്ന് പറയുന്നത്. ഇതും അതായിരുന്നു, അന്ന് ചെയ്ത ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ശിൽപാ ഷെട്ടിയുടെയൊക്കെ സിനിമ ചെയ്യുമ്പം ഇൻഡോ ചൈനീസ് കോപ്രൊഡക്ഷനൊക്കെ ആയിരുന്നില്ല, നല്ലൊരു കോപ്രൊഡക്ഷനായിരുന്നു. അവരെന്നോട്ടേ എന്നോട് പറയുന്നുണ്ട്, അതെനിക്ക് ഒരുപാട് അംഗീകാരം നേടുത്തുന്ന ഒരു സിനിമയാണ് ഹിന്ദിയിൽ ചെയ്ത ഡിസൈർ. മലയാള സിനിമയെക്കാളേറെ ഒരുപാട് ഫെസ്റ്റിവലിന് പോവുകയും കുറേ ഇൻ്റർനാഷണലായിട്ടുള്ള അവാർഡൊക്കെ കിട്ടുകയും റെക്കഗ്നേഷനും കിട്ടുകയും മാർക്കറ്റ് ചെയ്യപ്പെടുകയും ചെയ്തൊരു സിനിമയാണ്. അതുകൊണ്ട് എനിക്കൊരു ഹിന്ദി സിനിമ ചെയ്യാൻ ഞാൻ എൻ്റെ ഒരു എന്താ പറയുന്നത് തയ്യാറെടുപ്പിലാണ്, ഹോംവർക്കിലാണ്. കലാമൂല്യമുള്ള സിനിമകൾ എന്ന് പറഞ്ഞാൽ പണ്ടൊന്നും കലാമൂല്യമുള്ള സിനിമയ്ക്കൊരു വേദിയില്ലായിരുന്നു. ഇന്ന് നിരവധി ഫെസ്റ്റിവലുണ്ട്, ഫെസ്റ്റിവലിന് ആവശ്യത്തിനുള്ള ഓഡിയൻസും ഉണ്ട്. ഫെസ്റ്റിവൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ് ചരിത്രം? ഫെസ്റ്റിവൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആദ്യം പടങ്ങൾ, ഇപ്പോൾ ആദ്യം ഞാൻ എനിക്ക് ഞാൻ 2000 മുതലാണല്ലോ വളരെ സജീവമാവരുന്നത്. അപ്പോൾ ആ 2000-ത്തിൻ്റെ സായാഹ്നം സിനിമ ഒരുപാട് ഫെസ്റ്റിവലിന് പോയിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അവസരങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് വരിക. കാരണം ഒരുപാട് ഫിലിംസ് ഉണ്ട്, ഓരോ ഫിലിം അറിയാമല്ലോ. ജയന്തിയും കുറച്ച് നാൾ ഫെസ്റ്റിവൽ സജീവമാവുകയും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന വ്യക്തിയല്ലേ ജയന്തി. അതായത് പല ഫെസ്റ്റിവലിലും പണ്ട് 400 CDs DVDs അയച്ചിരുന്നാണ് മ്യൂണിക് ഫെസ്റ്റിവലിൽ നിന്ന് അന്ന് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വന്ന് എനിക്ക് അവാർഡ് കിട്ടിയൊക്കെ ചെയ്യുന്നത്. ഇന്ന് കഴിഞ്ഞ എൻ്റെ സിനിമ ബുദ്ധനും ചാപ്പിളും ചിരിക്കുന്ന മ്യൂണിക് ഫെസ്റ്റിവൽ അയച്ചാണെങ്കിൽ സെലക്ഷൻ കിട്ടിയിട്ടില്ല. കാര്യം അവരെന്നോട് പറഞ്ഞു അവർക്ക് 25,000 DVDs എത്തിയിരുന്നു. അതിൽ നിന്ന് എങ്ങനെ സെലക്ട് ചെയ്യപ്പെടും? ലോകത്തുള്ള എല്ലാ ഫെസ്റ്റിവലിലും ഇഷ്ടംപോലെ DVDs ഇല്ല, ഒരു ഈ പറയുന്ന ഫിലിമിനൊരു കുറവുമില്ല. അതിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു മെത്തേഡ് ഭയങ്കര വ്യത്യാസമായിരുന്നു. ഒരു ആദ്യത്തെ ഒരു ഗ്രൂപ്പിന് കൊടുക്കും, രണ്ടാമത്തെ ഒരു ഗ്രൂപ്പിന് കൊടുക്കും, മൂന്നാമത്തെ ഗ്രൂപ്പ് കൊടുക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നതെല്ലാം മാറി ഒരു ഭയങ്കരമായ ഒരു ലോബിയിങ്ങും സെലക്ഷനിലും എല്ലാം പ്രോഗ്രാമറുടെ കുറേ ഇൻഫ്ലുവൻസും ഒക്കെ ആയി മാറിയിട്ടുണ്ട്. പിന്നെ പുറത്തു നിന്ന് പല ഓഫറുകളും വരാറുണ്ട്. നമ്മളിപ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു സിനിമ വെളിയിലും ശ്രദ്ധിക്കപ്പെടണമെങ്കിലേ അതിന് വലിയ എളുപ്പമാർഗ്ഗങ്ങൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പം ആരെങ്കിലും നമ്മളെ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു സബ്ജക്റ്റ് എടുക്കുക, പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂസിനെ വലുതായി കിടക്കുക. ഈ അടുത്ത കാലത്ത് വിവാദം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കുറുക്കുവഴി. വിവാദം മാത്രമല്ല, പലപ്പോഴും നമ്മളെപ്പോലുള്ള ഒരു ഫിലിം മേക്കേഴ്സിന് ചിലപ്പോഴും ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. അടുത്ത കാലത്ത് എനിക്ക് ഈ ഇടയ്ക്ക് ഇനി ബെർലിനിൽ നിന്നൊരു ഓഫർ വന്നു. അവർ പറയുന്നത് പുറത്ത് പറയാൻ വയ്യാത്ത കാര്യമാണ്, ഒരു പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് താരപ്പകിട്ടിൽ പറയുന്നത്. ഈ ഈയിടയ്ക്ക് ഒരു ഇന്റർനാഷണൽ ഒരു വലിയൊരു പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന് എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ്, ഒരു പൈപ്പ്, വലിയൊരു പൈപ്പിൽ, ആ പൈപ്പിൽ കംപ്ലീറ്റ് ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു ലൈഫ് ഇന്ത്യയിൽ, അതായത് മാസങ്ങളോളം ആ പൈപ്പിലാണ് ജീവിക്കുന്നത്. അതിലുള്ള ദാരിദ്ര്യവും ഇന്ത്യയിലുള്ള എല്ലാ ഡേർട്ട്നെസ്സും ഇതും അതിനകത്ത് വെച്ചുകൊണ്ട് എല്ലാം വെച്ചുകൊണ്ട് ഒരു സിനിമ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ഞാനൊരു ഡിസ്കഷൻ തുടങ്ങിയായിരുന്നു. പിന്നെ കുറച്ച് ഞാൻ ഉപേക്ഷിക്കുക ചെയ്തത്. പക്ഷെ അത് ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ ഏറ്റവും മോശമായ ഒരു കൺട്രിയാണ് ലോകത്തെന്നുള്ളത് ചിത്രീകരിക്കേണ്ടി വരും. അപ്പോൾ എനിക്കറിയാം, എനിക്ക് കുറേ അംഗീകാരങ്ങളും അതുമൊക്കെ കിട്ടാൻ പോകുന്ന ഒരു സബ്ജക്റ്റാണത്. പക്ഷേ എങ്കിൽ കൂടി ഞാനത് വേണ്ടെന്ന് വെച്ചു. ഇങ്ങനെ ചില കാര്യങ്ങൾ, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പിന്നെ നമുക്ക് നമ്മൾ ചെയ്യുക. കാരണം ഇന്ന് പക്ഷേ നമ്മുടെ പുതിയ ജനറേഷനിൽ അങ്ങനല്ല. പക്ഷെ ഞങ്ങൾ ആദ്യം മുതൽ വന്നൊരു ജനറേഷനിൽ പെടുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ ഒരു ഇന്ത്യ എന്ന കോൺസെപ്റ്റ്, ഞാൻ അങ്ങനെ മതപരമായ രീതിയിലല്ല പറയുന്നത്, അങ്ങനെയല്ല, അതിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടും, ഇന്റർനാഷണൽ സർക്കിൾ എത്തും, അവർക്ക് മാർക്കറ്റിംഗ് ആവശ്യമാണ്. ഏതൊരു ആർട്ടിക്കിൾ വായിച്ചപ്പം കേട്ടു ഇന്ന് ഓട്ടിസം പഴയതിനേക്കാൾ കൂടുതലായി വരുന്നു, നമ്പർ കൂടുന്നു എന്ന്. അങ്ങനെ എന്തെങ്കിലും ഒരു റിസർച്ച്? വളരെ അലാമിങ് ആണ്. അത് 10 വർഷത്തിന് മുമ്പ് ഒരു 12% ആയിരുന്നതേ ഇപ്പോൾ ഒരു 20-22% ആയിട്ടുണ്ട് ഇന്റർനാഷണലി.
ഭയങ്കര രീതിയിൽ കൂടി വരികയാണ്. അങ്ങനെ റിസർച്ച് ചെയ്തപ്പോഴോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ ഒരു കാരണം അങ്ങനെ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞു? ഓട്ടിസം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കറക്റ്റ് എറ്റിയോളജി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോസ് ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. പല റിസർച്ചും പറയുന്നത് ചിലപ്പം പ്രഗ്നൻസി പീരീഡിൽ ആൻറ്റി ഡിപ്രസൻസ് ഉപയോഗിക്കുന്ന മദേഴ്സിൽ ഉണ്ടാവാറുണ്ട്. പിന്നെ പറയുന്നു ജനറ്റിക്കും, പക്ഷേ അത് പ്രൂവൺ ആയിട്ടില്ല. റിസർച്ച് അറിയാൻ പറ്റിയത് ഇതിൽ കൂടുന്നുണ്ട്, കാരണം ഒരു രണ്ട് വയസ്സ് വരെ കുട്ടി നോർമൽ ആയിരിക്കും. അപ്പം നമുക്ക് സ്കാനിങ്ങിലോ മറ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. പിന്നെയാണ് ഒരു എന്താ പറയുക, ഒരു ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺസ് ഒക്കെ കറക്റ്റായിട്ട് ഒരു രണ്ട് വയസ്സ് വരെ അച്ചീവ് ചെയ്യും. അത് കഴിയുമ്പോഴാണ് ഒരു ഡിറ്റീരിയേഷൻ ഉണ്ടാവുന്നത്, ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം, ഒരു സോഷ്യലി വിഡ്രോൺ ഒക്കെ ആവുന്നത്. അത് കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു അലാമിക് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ കോസ് എന്താണെന്ന് ഇതുവരെയും കറക്റ്റായിട്ട് ആരും പറയുന്നുണ്ട്. പല ഇതായിരിക്കാം ഇതായിരിക്കാം എന്ന് പറയുന്നുണ്ടെന്നല്ലാതെ പ്രൂവനല്ല. നേരത്തെ നമ്മൾ സംസാരിച്ചു ബോളിവുഡിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ രണ്ട് വർഷം എന്നുവെച്ചാൽ സ്ക്രാച്ച് തൊട്ട് സ്ക്രിപ്റ്റിംഗ്, വൺ ലൈൻ ഡിസ്കഷൻ, അങ്ങനെ അതൊരു വലിയ പ്രോസസ്സാണല്ലോ. ഈ ഒരു സിനിമ എത്ര സമയമെടുത്തു? സ്വയം എന്ന സിനിമയുടെ മേക്കിങ്ങിൽ കുറേ സമയമെടുത്തു, ഞാൻ രണ്ട് വർഷത്തോളം എടുത്തു. കാരണം ഇത് വലിയൊരു സ്ക്രിപ്റ്റ് എത്താൻ ഒരുപാട് താമസിച്ചു. കാര്യം ഓട്ടിസം എന്ന് പറയുന്നതിനെ കുറിച്ച് സിനിമ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊരു കഥയായി വികസിക്കാൻ വേണ്ടി ആ ഒരു ഫുട്ബോൾ ഒരു ടാലന്റ് ഒരു കുട്ടി, ഒരുപാട് കുട്ടികളെ നമ്മൾ കണ്ടു, ഒരുപാട് കുട്ടികളെ കണ്ടു. കുറച്ച് ലക്ഷ്മിയും കുറേ വർക്ക് ചെയ്തു. കാര്യം ഇത് ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, ഈ ഓട്ടിസം കുട്ടിക്ക് ഒരു ടാലന്റ് ഉണ്ടല്ലോ, അത് കണ്ടുപിടിക്കുക പ്രോത്സാഹിപ്പിക്കുകയാണല്ലോ ഏറ്റവും സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വവും നമ്മുടെ ചലഞ്ചും. അപ്പം അതിനുവേണ്ടി പാട്ട് പാടുന്ന കുട്ടിയെ നോക്കി, പിന്നെ തബല വായിക്കുന്ന കുട്ടികളുണ്ട്, നന്നായി നാലും അഞ്ചും ഭാഷ എഴുതുന്ന കുട്ടികളുണ്ട്, നന്നായി പടം വരയ്ക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ ഒരുപാട് കുട്ടികളെ കണ്ടു നോക്കി. കണ്ടു നോക്കുമ്പോൾ അതിലെല്ലാം ഒരു പ്രധാനം, അതിലൊരു ചിലതൊക്കെ കൺസിസ്റ്റൻസി ഉണ്ട്, ചിലതൊക്കെ അതില്ല. പിന്നെ ചിലതാണെങ്കിൽ കുറേ കഴിഞ്ഞ് കുട്ടികൾ വിമുഖരാകും, എത്ര പറഞ്ഞാലും പടം വരയ്ക്കത്തില്ല അയാൾ. ഓ, അവർക്ക് തോന്നണം. അപ്പൊ എനിക്ക് തോന്നുന്നു അതെല്ലാം കൺസിസ്റ്റൻസി എന്ന് പറയുന്ന കാര്യം, ഇതിങ്ങനെ വേവർ ചെയ്തോണ്ടിരിക്കുന്നില്ല. മാത്രമല്ല അവൻ അവൻ്റെ അതാണ് സ്വയം എന്ന് പേരിട്ടിരിക്കുന്നത്. ഞാൻ അവൻ എപ്പോഴും അവൻ്റെതായ ഒരു വേൾഡാണ്. ഇത് അച്ഛനാണെന്നോ അമ്മയാണെന്നോ ഇതല്ലെങ്കിൽ ചെയറാണെന്നോ ഒന്നും അവൻ അറിഞ്ഞുകൂടല്ലോ. അവൻ എപ്പോഴും അവൻ്റെ ഒരു സ്വയം എന്ന വേൾഡിലാണ് വിഹരിക്കുന്നത്. അവൻ ഇഷ്ടപ്പെട്ടു തബലയെങ്കിൽ അവൻ തബല മാത്രമേ അടിക്കുകയുള്ളൂ, അത് അവൻ ഇഷ്ടമുള്ള സമയത്തേ ചെയ്യുള്ളൂ. അവൻ അവൻ്റെതായ വേൾഡ് സ്വയം, അതാണ് ഈ പേര് തന്നിട്ടിരിക്കുന്ന സ്വയം. പിന്നെ ഇതിലെ അമ്മയും അതുപോലാണ്, സ്ഥലങ്ങളല്ലേ, സ്വയമാണ് എല്ലാം ചെയ്യേണ്ടത്. വേറെ ആരും റീപ്ലേസ് ചെയ്യാനില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. കല്യാണം വിളിക്കാൻ ആൾ വന്നാലും ഏതെങ്കിലും ഒരു ചടങ്ങിന് വിളിക്കാൻ വന്നാലും വിളിച്ചിട്ട് പോകാൻ നേരത്ത് പറയും, മോനെ അല്ലെങ്കിൽ മോളെ കൊണ്ടുവരത്തില്ലല്ലോ എന്ന് ഉറപ്പാക്കിയിട്ടേ പോകുള്ളൂ. അപ്പം ഇങ്ങനെയുള്ളൊരു ലേഖത്താണ് സ്വയം. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, അതായത് ഏറ്റവും നല്ലൊരു മെഡിക്കേഷൻ, ഏറ്റവും നല്ലൊരു മെഡിസിനാണ് ഇത്തരത്തിലുള്ള കുട്ടികളെ കൂടുതൽ സമൂഹവുമായിട്ട് മിംഗിൾ ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ പോകുന്നിടത്ത് അവരെയും കൊണ്ടുപോകുക, അവരെ ഒരു ഓർഡിനറി പേഴ്സൺ ആയിട്ട് കണക്കാക്കുക എന്ന് പറയുന്നത്. അതാണ് അവർ നമ്മുടെ കൂടെ വെളിയിലൊക്കെ എങ്ങനെയാണ്. ഞാൻ കണ്ടു വെളിയിലൊരു കാറിൽ ഐ ഹാവ് ആൻ ഓട്ടിസ്റ്റിക് ചൈൽഡ്, ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്റ്റിക്കർ കണ്ടു. ഓക്കെ, ഇവിടെ ഞാൻ പല ആൾക്കാരും വെളിയിൽ പറയില്ല, രണ്ട് പറഞ്ഞാൽ തന്നെയും അവര് എന്താണ് പറയുക. പിന്നെ ഫാമിലി എല്ലാം ആരും ഒരു ഫംഗ്ഷനും കൊണ്ടുപോകാറാവും, അവരങ്ങ് ഒറ്റപ്പെടുകയാണ്. പക്ഷെ അതേസമയം ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവൻ ഫുട്ബോൾ കളിക്കുന്നതിനാണ്, അല്ലെങ്കിൽ വരയ്ക്കും, കുറേ പേർ അപ്രീഷിയേറ്റ് ചെയ്യും, പുറത്ത് കൊണ്ടുപോകാം, ഇടയ്ക്ക് അവൻ ഹൈപ്പർ ആക്റ്റീവ് ആവും. അപ്പം ഇങ്ങനെയുള്ള റിസർച്ച്, നേരത്തെ ജയന്തി ചോദിച്ചതുപോലെ ഇതൊന്ന് ഒന്ന് നമുക്കൊന്ന് എന്താ പറയുന്നതെന്ന്, സ്ക്രിപ്റ്റിംഗ് സ്റ്റേജിൽ ഏതൊക്കെയാണ് അതിൻ്റെ പ്രയോറിറ്റീസ്, എങ്ങനെ ഇതൊരു കുടുംബകഥയായി വികസിപ്പിക്കും. പ്രധാനമായിട്ട് ഒരു കുടുംബചിത്രമായാലേ ആളുകൾ കാണും. ആ കുടുംബചിത്രമാകാനുള്ള ഒരു പ്രോസസ്സ് ഭയങ്കരമായിരുന്നു. ഒന്നൊന്നര വർഷം എടുത്തു ഒരു സ്ക്രിപ്റ്റിംഗ്. ഒരുപാട് പേരെ കണ്ടു, ഒരുപാട് ഓർഗനൈസേഷനിൽ പോയി, ഒരുപാട്. അതാണ് ഇതിനു വേണ്ടി രണ്ട് വർഷം എടുത്തത്. ഞാനൊരു മാനസികാവസ്ഥയിലെത്തി, സത്യമാണ് ഞാൻ പറയുന്നത്. കാര്യം ഇതെല്ലാം കണ്ടതിന് ശേഷം ഇതിൻ്റേതായ ഒരു വേൾഡാണല്ലോ, ഇവരിൽ എന്തെങ്കിലും ഒരു നമുക്കൊരു ചാരിറ്റി പ്രവർത്തനമായിട്ട് അങ്ങ് പോയാലോ, സിനിമയും എല്ലാം നിർത്തിവെച്ച് പോയാലോ എന്ന് പറഞ്ഞൊരു മാനസികാവസ്ഥയിലേക്ക് ഞാൻ എത്തിയ ദിവസങ്ങളുണ്ട്. അത്രത്തോളമാണ് ഇതിൻ്റെ പിരിമുറുക്കം, കാര്യം അത്രത്തോളമാണ് ഇതിൻ്റെ ഒരു ഡൈമെൻഷൻസ്. 10 വയസ്സായ കുട്ടിയല്ല, 15 വയസ്സായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് പേരൻസ് എന്ത് ചെയ്യും? അവർക്ക് എല്ലാ ബയോളജിക്കൽ ഫംഗ്ഷൻസും ഉണ്ട്. പക്ഷെ അവൻ ഇത് അമ്മയാണെന്നോ അല്ലെങ്കിൽ ഇത് സിസ്റ്ററാണെന്നോ അറിയില്ലെന്ന് പറഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കും.
മറ്റേതെങ്കിൽ മെന്റലി റിട്ടയർഡ് ആണ് കിടക്കുക, മറ്റേത് ഡൗൺ സിൻഡ്രോ ആണ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വളരെ ഇൻ്റലിജൻ്റ് ഉള്ള കുട്ടികൾ പറഞ്ഞു, വളരെ ഇൻ്റലിജൻ്റ് ആണ് പലരും. കഥ വികസിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇതിൽ ഫുട്ബോൾ ലയിപ്പിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഫുട്ബോളിൽ ഒരു പ്രൊഫഷണലിസം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു? എത്രത്തോളം പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ അപ്രോച്ച് ചെയ്തു? അതാ ഈ ഫുട്ബോൾ ഞാൻ ഈ ഇങ്ങനെയുള്ള കുട്ടികൾ കളിക്കുന്നത് തന്നെ പോയി കാണേണ്ടി വന്നു. ശരി, കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ കുട്ടി അവർക്ക് ചില ഒരു ഫോക്കൾട്ടി ഉള്ളല്ലോ, അവന് അവൻ ഫുട്ബോളറാണ്, അവൻ ബോൾ നന്നായി കിക്ക് ചെയ്യും, ഗോൾ അടിക്കും, മനസ്സിലായി. പക്ഷേ മറ്റേ ആൾ കൊണ്ടുവരുന്ന പാസ് ചെയ്യുന്ന ഒരു ഗോള് ഇവൻ അത് പിന്നെ എന്തെങ്കിലും ഗോളാക്കാൻ പറ്റും, പക്ഷെ ഇവനൊരാൾക്ക് പാസ് ചെയ്ത് പറ്റില്ല, മനസ്സിലായി. അവൻ സോഷ്യലി അവൻ കോമ്പീറ്റന്റ് അല്ല, അവനൊരു ഫ്രണ്ട്ഷിപ്പോ ഇമോഷൻസോ ഒന്നുമില്ല. പിന്നെ ഈ പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു ഗെയിമാണല്ലോ. അപ്പൊ നിന്ന് പക്ഷെ ഒരുപാട് പേരൻസ് വെളിയിലൊക്കെ ഈ കുട്ടികളെ ഫുട്ബോളിലേക്ക് തിരിച്ചു വിടുന്നുണ്ട്. കാര്യം രണ്ട് കാര്യങ്ങൾ അതിൽ നിന്ന് അവർക്ക് ഗുണമുണ്ട്. ഒന്ന്, ഈ ഒന്നിലെ ഹൈപ്പർ ആക്റ്റീവ് ആണല്ലോ, എനർജി ഒരുപാട് ഭയങ്കരമായിട്ട് ബേണൗട്ടും. പിന്നെ രണ്ട്, ഇതൊരു മൂവിങ് ഗെയിം ആയതുകൊണ്ട് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. ഏ സമയത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഇവന് ബോളും കൊടുത്തു കഴിഞ്ഞാൽ അവൻ പൊക്കോളും, എൻഗേജ്ഡും ആണ്. മറ്റൊരു പടം വരയ്ക്കാനാണെങ്കിലും ഒരു പേപ്പർ വേണം, അതിന് അവന് ഇത് വേണം, അവൻ തബല ഇതുമൊക്കെ വേണം. പക്ഷേ ഇത് രാവിലെ മുതൽ വൈകിട്ട് വരെയും സൂര്യൻ അസ്തമിക്കുന്നവരെയും അവന് അവനൊരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ, അവൻ അതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒരുപാട് ഗുണമുണ്ട്. അവൻ്റെ എനർജി ബേൺ ചെയ്യും, പിന്നെ അവൻ അതിലങ്ങ് ഇവോൾവ് ആവും. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇന്ന് സിനിമയ്ക്ക് ഒരു പേരിടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ്. സ്വയം കഥയുടെ ആദ്യം തന്നെ അത് ഉരുത്തിരിഞ്ഞു വന്നു. എപ്പോഴാണ് അങ്ങനെ ഒരു എൻ്റെ സിനിമ സ്വയമായിരിക്കട്ടെ, ഈ സിനിമ സ്വയം എന്ന പേരിൽ ആയിരിക്കുമെന്ന് തീരുമാനമെടുത്ത്? മലയാളം പേരിടുക തന്നെ ഭയങ്കര പാടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്നൊരു സ്വയം എന്നുള്ളൊരു പേര് നിർദ്ദേശിച്ചത് ലക്ഷ്മിയാണ്. എൻ്റെ കുറെ റിസർച്ച് ഒക്കെ ചെയ്തതിന് ശേഷം ആദ്യം വേറൊരു പേരായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നൊക്കെ. അപ്പം ഈ അവസാനം ഈ സ്വയം എന്ന് പറയുന്ന ഒരു ഓരോ കുട്ടിയും അവൻ്റേതായ ഒരു ലോകത്താണ്, അവൻ സ്വയം സൃഷ്ടിക്കുന്ന ലോകം എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റിനിടയിൽ വന്നു. അപ്പോഴാണ് ഈ രണ്ടിൻ്റെയും പേരായാലും, അതായത് രണ്ടുപേരുമാണല്ലോ ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങൾ, ഒന്ന് അമ്മയും മറ്റേത് നിമയും ലക്ഷ്മിയുമാണ്. അപ്പം ഇവർ രണ്ടുപേരും ആണ് സ്വയമാണ്, സത്യത്തിൽ നമ്മുടെ സ്ട്രഗിളുകൾ ആ രണ്ടും സ്വയം ലോകത്താണ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അത് ചെയ്യും ചെയ്ത്. പ്രത്യേകിച്ച് എൻ്റെ പ്രൊഡ്യൂസർ വിനോദ് ബാലകൃഷ്ണനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഈ പേരാണ്. സത്യം വളരെ കാച്ചിങ് ആയിട്ടുള്ളൊരു പേരാണ്. അപ്പം കേരളക്കാര് അത് ഏറ്റെടുക്കട്ടെ, നല്ലൊരു സിനിമ ജനങ്ങളിലേക്ക് എത്തട്ടെ, എല്ലാവിധ ആശംസകളും. താങ്ക് യു ശരത്തേട്ടാ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.